അടുത്ത മാസം 24 അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയ്ക്ക് മുന്നിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടാനുള്ള അവസരത്തിന് നന്ദിയുണ്ടെന്ന് നെതന്യാഹു പ്രതികരിച്ചു. വിവരങ്ങളുമായി അഖില ചേരുന്നു. അഖില, അമേരിക്കയിൽ ജനപ്രതിനിധികൾക്കിടയിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നെതന്യാഹുവിനെതിരായ വികാരം ശക്തമാണ്. അതിനിടയിലാണ് ഇത്. അബ്ജോ, സത്യാനന്തര കാലമാണ്. കൺമുന്നിൽ നടക്കുന്നത് പോലും സത്യമേത് അസത്യമേത് നമുക്ക് തിരിച്ചറിയില്ല. അപ്പോഴാണ് യുദ്ധത്തിൻ്റെ നേർക്കാഴ്ച അല്ലെങ്കിൽ നേര് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സെനറ്റിനെയും ജനപ്രതിനിധി സഭയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഡെമോക്രാറ്റ് അംഗങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന് ക്ഷണിച്ചിരുന്നു. അതിൻ്റെ തീയതി കുറിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം എത്തുമ്പോൾ ഇസ്രായേൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും തീവ്രവാദത്തെ എതിർക്കുകയും ചെയ്തതെന്ന് വിശദീകരിക്കണമെന്നാണ് സെനറ്റ് സ്പീക്കർ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്ഷണക്കത്തിൽ. നമുക്കറിയാം, ഇന്നലെ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ, അതൊരു സ്കൂളായിരുന്നു, അവിടെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം 2 മിസൈലുകൾ വർഷിച്ച് 35 പേരെയാണ് കൊന്നത്. ഇതിൽ 14 പേർ കുട്ടികളായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നും സുതാര്യമായി തന്നെ വിവരങ്ങൾ കൈമാറണമെന്നും ഹമാസ് ഭീകരരെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അതിൻ്റെ പട്ടിക, കൊല്ലപ്പെട്ടവരുടെ പട്ടിക പുറത്തു വിടണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. 9 പേരുടെ ഒരു പട്ടിക ഇസ്രായേൽ ഉടൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ 14 കുട്ടികളുടെ മരണത്തിന് ആര് ഉത്തരം പറയുമെന്നുള്ളതിന് പ്രസക്തിയില്ലാതാവുകയാണ്. ഇതിൻ്റെ ഉത്തരം അമേരിക്കൻ കോൺഗ്രസിലും നെതന്യാഹു പറയാനിടയില്ല. എന്തായാലും യുദ്ധത്തിൻ്റെ നേർചിത്രം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ചു പറയാനൊരുങ്ങുമ്പോൾ പലസ്തീനി ജനതയ്ക്ക് ശബ്ദമില്ലാതെ തന്നെ തുടരുകയാണ്. അബ്ജോദ്. ശരിയാക്കില്ല.